ഫ്രണ്ട്സ്, വെൽക്കം ടു ആമീസ് കിച്ചൺ. ഞാനിന്നിവിടെ ഉണ്ടാക്കുന്നത് തട്ടുകട സ്റ്റൈലിലുള്ള ഒരു പഴംപൊരിയുടെ റെസിപ്പിയാണ്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. അതിനായിട്ട് ഞാൻ 1.5 ഗ്ലാസ് മൈദ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1/4 ഗ്ലാസ് കടലപ്പൊടി കൂടെ ചേർക്കാം. ഇനി ഇതിലേക്ക് 2 ടീസ്പൂൺ അരിപ്പൊടി കൂടെ ചേർക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 നുള്ളി ബേക്കിംഗ് സോഡ, 3 ടേബിൾസ്പൂൺ പഞ്ചസാര കൂടെ ചേർക്കാം. പഞ്ചസാര നിങ്ങളുടെ മധുരത്തിനനുസരിച്ച് ചേർക്കാം. ഒരു നുള്ളി ഉപ്പൊടി ഇടാം. നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇതിലേക്ക് കുറേശ്ശെ വെള്ളം ഒഴിച്ച് നല്ലൊരു ബാറ്ററാക്കി എടുക്കാം. ഈ ഒരു കൺസിസ്റ്റൻസിയിലുള്ള ബാറ്ററാണ് വേണ്ടത്. ഇതിലേക്ക് ഒരല്പം ഏലക്കാ പൊടിച്ചുകൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഞാനിവിടെ 3 നേന്ത്രപ്പഴം എടുത്തിരിക്കുന്നത്. അതിങ്ങനെ കട്ട് ചെയ്തെടുക്കാം. അതേപോലെ എല്ലാം കട്ട് ചെയ്തെടുക്കാം. ഞാനിവിടെ എല്ലാം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. എണ്ണ നന്നായിട്ട് ചൂടാകുമ്പോൾ ഓരോ നേന്ത്രപ്പഴം കട്ട് ചെയ്തെടുത്ത് ബാറ്ററിൽ ഡിപ്പ് ചെയ്ത് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. എല്ലാം കൂടി ഒന്നിച്ചിടരുത്, കുറേശ്ശെ കുറേശ്ശെ ഇട്ടാൽ മതി. ഒന്നോ രണ്ടോ ഇട്ട് ഫ്രൈ ചെയ്തെടുത്താൽ മതി. ഇതിപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതേപോലെ നമുക്ക് ബാക്കിയുള്ള നേന്ത്രപ്പഴം കൂടി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. നിങ്ങൾ ഈ ഒരു രീതിയിൽ പഴംപൊരി ഉണ്ടാക്കാറില്ലെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. നല്ല ടേസ്റ്റാണ്. ഇങ്ങനെ ചെയ്യുമ്പോൾ കാണാൻ നല്ല ഭംഗിയാണ്. അപ്പോൾ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ, കൂടെ തന്നെ കമൻറ്റും ചെയ്യണേ. താങ്ക് യു. താങ്ക് യു.